2022 ഏഷ്യ കപ്പിലെ രണ്ടാം സൂപ്പർ ഫോർ മത്സരത്തിൽ ടീം ഇന്ത്യക്ക് തോൽവി. പാകിസ്ഥാനെതിരെയാണ് ടീം ഇന്ത്യ തോൽവി വഴങ്ങിയത്. നേരത്തെ ടോസ് നേടിയ പാകിസ്ഥാൻ നായകൻ ബാബർ അസം ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ടീം ഇന്ത്യക്ക് വേണ്ടി ഓപ്പണർമാരായെത്തിയത് കെ എൽ രാഹുലും രോഹിത് ശർമ്മയുമായിരുന്നു. 20 പന്തിൽ 2 സിക്സും 1 ബൗണ്ടറിയും ഉൾപ്പെടെ 28 റൺസെടുത്ത് കെ എൽ രാഹുൽ പുറത്തായി. രോഹിത് ശർമ്മ 16 പന്തിൽ 2 സിക്സും 3 ബൗണ്ടറിയും ഉൾപ്പെടെ 28 റൺസെടുത്ത് പുറത്താവുകയും ചെയ്തു. പിന്നീടായിരുന്നു വിരാട് കോഹ്ലിയുടെ മികച്ച പ്രകടനം. 44 പന്തിൽ 1 സിക്സും 4 ബൗണ്ടറിയും ഉൾപ്പെടെ 60 റൺസാണ് വിരാട് കോഹ്ലി നേടിയത്. സൂര്യകുമാർ യാദവ് 10 പന്തിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ 13 റൺസെടുത്ത് പുറത്തായപ്പോൾ ഋഷഭ് പന്ത് 12 പന്തിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ 14 റൺസെടുത്ത് പുറത്താവുകയും ചെയ്തു. ഹർദീപ് പാണ്ഡ്യ 2 പന്തിൽ 0 പുറത്തായത്. ദീപഹൂഡ 14 പന്തിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ 16 റൺസ് നേടുകയും ചെയ്തു. രവി ബിഷ്ണോയ് 2 പന്തിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ 8 റൺസ് എടുക്കുകയും ചെയ്തു. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസാണ് ടീം ഇന്ത്യ നേടിയത്. പാകിസ്ഥാൻ ബൌളിംഗ് നിരയിൽ ഷാ, ഹുസൈൻ, റൌഫ്, നവാസ് എന്നിവർ ഓരോ വിക്കറ്റും, ഖാൻ 2 വിക്കറ്റും നേടുകയും ചെയ്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന്റെ ഓപ്പണറായ റിസ്വാന്റെ 51 പന്തിൽ 2 സിക്സും 6 ബൗണ്ടറിയും ഉൾപ്പെടെ 71 റൺസിന്റെ പിൻബലത്തിൽ 19.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എന്ന വിജയം കൈവരിക്കുകയായിരുന്നു. റിസ്വാന് പിന്തുണയുമായി നവാസ് 20 പന്തിൽ 2 സിക്സും 6 ബൗണ്ടറിയും ഉൾപ്പെടെ 42 റൺസെടുത്ത് പുറത്താവുകയും ചെയ്തു. ടീം ഇന്ത്യക്ക് വേണ്ടി ബൌളിംഗിൽ ഭുവനേശ്വർ കുമാർ, അർഷദീപ് സിംഗ്, രവി ബിഷ്ണോയ്, ഹർദീപ് പാണ്ഡ്യ, യുസ്വേന്ദ്ര ചഹാൽ എന്നിവർ ഓരോ വിക്കറ്റ് നേടുകയും ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക.